ഓക്കെ, നമുക്ക് ഷിയാ ഫോഴ്സ് അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻ്റത്തെ ഒരു സമ്മ നോക്കാം. ഇത് ഗേറ്റ് ഇ എസ് സി അതുപോലെ തന്നെ പി എസ് സി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എസ് എസ് സി ജി എല്ലാ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഒരു സിംപിൾ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം വന്നിട്ട് ഈ ഫിഗറിൽ തന്നിരിക്കുകയാണ്. സോ അതിൻ്റെ വന്നിട്ട് ഷിയാർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാമും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കുമ്പോൾ ഈ തന്നിരിക്കുന്നത് വന്നിട്ട് യു ഡി എൽ ലോഡാണ് അല്ലേ. സോ യു ഡി എൽ ലോഡിൽ വന്നിട്ട് നടുവിൽ വന്നിട്ട് ഒരു പോയിൻറ്റ് ലോഡ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 kN മീറ്ററിൻ്റെ ഒരു യു ഡി എൽ ലോഡ്, അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററാണ് നമ്മൾ പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത്രയ്ക്കൊന്നും വേണ്ട, നമ്മൾ ഓപ്ഷൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് വന്നിട്ട് ഒരു യു ഡി എൽ ആണ് അല്ലേ. അപ്പോൾ യു ഡി എല്ലിൽ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എ ഓപ്ഷൻ നോക്കൂ. എ ഓപ്ഷനിൽ വന്നിട്ട് ഇത് കോൺസ്റ്റൻറ്റ് ലോഡാണ്, കോൺസ്റ്റൻറ്റ് ലോഡായിട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണിക്കുന്നത്. അത് വന്നിട്ട് തെറ്റാണ്, കാരണം നമുക്ക് ലോഡിംഗ് ഡയഗ്രാം യു ഡി എൽ ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വന്നിട്ട് ലീനിയർ ആയിട്ടായിരിക്കണം വേരി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി നോക്കൂ, ഓപ്ഷൻ ഡിയും നമുക്ക് ഒമിറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതും നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം അതിലും വന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാത്തിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയണതും നമുക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഈ യു ഡി എല്ലിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണെങ്കിൽ ലീനിയറും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം പാരബോളി ആയിട്ടായിരിക്കും ഉണ്ടാകേണ്ടത്. പക്ഷേ ഇതിൽ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഡി ഓപ്ഷനും അതുപോലെ തന്നെ നമുക്ക് എയും ഒമിറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അടുത്തുള്ളത് ബിയും സിയും ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെരി ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വന്നിട്ട് അത് ഷിയർ ഫോഴ്സ് ഡയഗ്രാത്തിൽ നമുക്ക് യു ഡി എൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ലീനിയർ ആണ്. അപ്പോൾ ലീനിയർ ആകുമ്പോൾ നമുക്ക് ബിയിലും സിയിലും ലീനിയർ തന്നെ കൊടുത്തിരിക്കുന്ന സഡൻ ജമ്പ് കൊടുത്തിട്ടുണ്ട് നടുവിൽ, കാരണം 20 kN കോൺസെൻട്രേറ്റഡ് ലോഡ് താഴെ ആക്ട് ചെയ്യുന്ന സഡൻ ജമ്പ്, അതും ഓക്കെ. അടുത്ത് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വന്നിട്ട് പാരബോളിക്കാണ് വരേണ്ടത്, അത് ഓപ്ഷൻ ബിയിൽ കറക്റ്റാണ്, പക്ഷെ ഓപ്ഷൻ സിയിൽ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ബി ആൻസർ നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാം, ബി ടിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം. സോ നടുവിൽ സഡൻ ജമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ വന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാമിൽ സഡൻ ജമ്പ് വന്നിട്ടുണ്ട് 20 kN കോൺസെൻട്രേറ്റർ കാരണം. പിന്നെ നടുവിൽ വന്നിട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് 20x2 ആണ്, 20x2 40 kN മീറ്റർ ആണ്. അപ്പോൾ അത് വന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ ബിയിൽ തന്നെയാണ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാമും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു.